ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. അനന്ത്നാഗിൽ ഇന്ന് പുലർച്ചെ ഭീകരവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയിൽ രണ്ട് ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിൽ ഉൾപ്പെട്ടവരാണ് ഇവരെന്നാണ് സൂചന. അനന്ത്നാഗിലെ ഒരു കെട്ടിടത്തിനുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് മേഖലയിൽ സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. തിരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഉടൻ തന്നെ സൈന്യം തിരിച്ചടിയും ആരംഭിച്ചു. പ്രദേശത്തു നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഒരു ഭീകരവാദി കൂടി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ മേഖലയിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച അനന്ത്നാഗിലെ ബിദുര ഗ്രാമത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആർമി മേജർ കൊല്ലപ്പെടുകയും മേജർ രണ്ട് സൈനികർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മീററ്റ് സ്വദേശിയായ മേജർ കേതൻ ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ ഒരു തീവ്രവാദിയും കൊല്ലപ്പെട്ടു. ഞായറാഴ്ച പുൽവാമ ജില്ലയിൽ സൈനിക വാഹനത്തെ ലക്ഷ്യം വെച്ച് ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ 9 സൈനികർക്കും 2 പ്രദേശവാസികൾക്കും പരിക്കേറ്റിരുന്നു. ഫെബ്രുവരി 14 പുൽവാമയിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട സ്ഥലത്തു നിന്ന് 27 കിലോമീറ്റർ അകലെയുള്ള മേഖലയിലായിരുന്നു ഞായറാഴ്ച സ്ഫോടനമുണ്ടായത്. മേഖലയിൽ പട്ടാള വാഹന പെട്രോളിംഗ് നടത്തുന്നതിനിടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഭീകരരുടെ വാഹനം പൊട്ടിത്തെറിച്ചാണ് അപകടം. പുൽവാമ മോഡൽ ആക്രമണം വീണ്ടും ഉണ്ടായേക്കാമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.